അപ്പോൾ ഞാൻ തുടക്കത്തിൽ നിന്ന് തുടക്കം എൻ്റെ ഒരു വെയർ ഹൗസിലെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അഭിജുഗിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി ജോബിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഓരോരോ ജോബിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെയായിരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഞാൻ എട്ട് മാസം പണിയെടുത്ത വെയർ ഹൗസ് ജോബ് എന്താൽ എന്ത് പറ്റിയുള്ള ഒരു ക്ലിയർ എക്സ്പ്ലനേഷനാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകുന്നു നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കമൻസ് ആണുള്ളത് അതെന്താണെങ്കിലും നമ്മുടെ വീഡിയോയുടെ അടിയിൽ പോസ്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ വെയർഹൗസ് ജോബ് എന്നാൽ എന്ത് അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പം നമുക്ക് വെയർ ഹൗസിൽ എനിക്ക് ജോബ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യേണ്ടായിരുന്നു ആ ഫ്രണ്ട് എന്നെ റെഫർ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വെയർ ഹൗസില് ജോബിന് പോകുന്നത് ഈ വെയർ ഹൗസിന് ജോബിൽ പോകുമ്പോൾ പല ആൾക്കാരും ഈ വീഡിയോ എടുത്തപ്പോൾ പല നെഗറ്റീവ് കമൻസും എന്നോട് പറയണമെന്ന് പറഞ്ഞു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെയർ ഹൗസിൽ പല കാറ്റഗറി ഓഫ് ജോബാണ് കിട്ടുന്നത് ചില ആൾക്കാർക്ക് ഈസി ഉള്ള കാറ്റഗറി ചിലപ്പോൾ നമ്മളൊരു പത്ത് പേര് ഒന്നിച്ചു പോകുമ്പോൾ രണ്ട് പേരെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് പേരെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഇടുമ്പോൾ ചില ആൾക്കാർക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ടഫ് ആയിരിക്കും അതുകൊണ്ടാണ് അവർ വെയർ ഹൗസ് ജോബ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പറയുന്നത് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയെല്ലാം ഒരു ക്ലിയർ പിക്ചറാണ് ഞാനിന്ന് പറയാൻ പോകണം അപ്പോൾ ഞാൻ തുടക്കത്തെയും തുടക്കം എൻ്റെ ഒരു വെയർഹൗസിലെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഓക്കെ ശരിക്കും നമുക്കൊരു വെയർഹൗസ് എന്ന് പറയുമ്പോൾ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഞാൻ വർക്ക് ചെയ്തത് യു കെയിലെ തന്നെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് വെയർ ഹൗസിലാണ് വർക്ക് ചെയ്തത് അവിടെ എന്ന് പറയുമ്പോൾ ഇരുപതോളത്തിലും മേളില് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതായത് ലോഡിങ് പ്ലേസിങ് സോട്ടർ ജി ടി പി റെഡ് ലൈൻ ബ്ലാക്ക് ലൈൻ വോയിസ് സ്പീക്കിംഗ് മാനുവൽ സ്പീക്കിംഗ് അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അപ്പം നമുക്ക് അവിടെ ഒരു ഒരു വേക്കൻസി അവർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടായിരിക്കും നമ്മൾ ഇടുന്നത് ഇപ്പം സത്യം പറഞ്ഞാൽ വെയർ ഹൗസില് ലോഡിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലോഡിംഗ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവിടെ കണ്ടെയ്നറുകൾ വരും ആ കണ്ടെയ്നറിൽ അറുപതോ എൺപതോ പെട്ടികളുണ്ടാകും ആ പെട്ടി അതിൽ നിന്ന് എടുത്ത് ഇറക്കി വെക്കലാണ് ലോഡിങ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ജോലി ഇച്ചിരി നല്ല ഫിസിക്കൽ ഹാർഡ് വർക്ക് ആയിട്ടുള്ള ജോ ജോലി തന്നെയാണ് അതായത് ചില പെട്ടികൾ മാക്സിമം പതിനഞ്ച് ടു ഇരുപത് കിലോ ഉണ്ടായിരിക്കും അതുപോലത്തെ അറുനൂറ് എണ്ണൂറ് പെട്ടി നമ്മളൊരു അഞ്ച് പേര് ടീം ഉണ്ടാവും അത് ഇറക്കലാണ് ലോഡിങ് പിന്നെ പ്ലേസിംഗ് എന്ന് പറയുന്നത് ആ ഇറക്കിയ പെട്ടികൾ അതാത് പൊസിഷനിൽ നമ്മൾ കൊണ്ടുവയ്ക്കണം അതിന് പറയണ ഇതാണ് പ്ലേസിങ് പിന്നെ ടാഗിങ് ആൻഡ് ബാഗിങ് ഉണ്ട് പിന്നെ ഈ പ്രൈസിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വോയിസ് സ്പീക്കിംഗ് ആണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ടീം ലീഡർ ഒരു പേപ്പർ തരും അല്ലെങ്കിൽ നമുക്കൊരു ഹെഡ്സെറ്റ് തരും അതിൽ ഓൾറെഡി ഒരു കമ്പ്യൂട്ടറായിട്ട് നമ്മൾ കണക്റ്റഡ് ചെയ്തിട്ട് അവർ പറയണ സാധനങ്ങൾ അതാത് പൊസിഷനിൽ പോയി നമ്മൾ പിക്ക് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുക അതാണ് വോയിസ് സ്പീക്കിംഗ് ഈ വോയിസ് സ്പീക്കിങ്ങിൻ്റെ ഒരു ഗുണം ഞാൻ അവിടെ എട്ട് മാസം ചെയ്യാനുള്ളൊരു ഒരു 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 കാരണവും ഇതുതന്നെയായിരുന്നു വോയിസ് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇല്ല അതായത് നമ്മൾ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ ചിലപ്പം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് എടുക്കാനുണ്ടാവും ബിന്ന് എടുക്കാനുണ്ടാവും സീന്ന് എടുക്കാനുണ്ടായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ വന്നു പോയി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫ്രണ്ട്സിനെ കാണാം ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റേക്ക് അവരായിട്ട് സംസാരിച്ച് നമുക്കിങ്ങനെ പടർന്ന് നടക്കാം ആ ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ ആ അല്ലെങ്കിൽ ആ വെയർ ഹൗസ് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നടക്കാം അതേസമയം ചില ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ ജി ടി ബി ആവട്ടെ ഷോട്ടർ ആവട്ടെ അവിടെ എല്ലാം നമുക്കൊരു ടേബിളുണ്ടാവും ആ ടേബിളിൽ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റിൽ വന്നാൽ രണ്ട് മണി മുതൽ പത്ത് മണി വരെ അതായത് എട്ട് മണിക്കൂർ നമ്മൾ ആ ടേബിളിൻ്റെ ഫ്രണ്ടിൽ കാണും അപ്പോൾ അത് ചിലവർക്ക് വളരെ മടുപ്പായിരിക്കും ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യക്കാരോ മലയാളീസോ അല്ലെങ്കിൽ എന്താ പറയണ എല്ലാം വെളിനാട്ടുകാരായിരിക്കും അപ്പോൾ അവർക്കൊരു കമ്മ്യൂണിക്കേഷനോ അവർക്ക് ഭയങ്കരമായിട്ട് ബോർ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ചിലർ വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് പറയാനുള്ള ഒരു റീസൺ പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അതായത് യു കെയിലോട്ട് എത്തി കഴിയുമ്പം ഇപ്പം എൻ്റെ യൂട്യൂബിൽ നിന്ന് തന്നെ പരിചയപ്പെട്ടവർക്കാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ജോബാണ് വെയർ ഹൗസ് ജോബ് അപ്പോൾ അവരെന്നോട് ചോദിക്കും എടാ എങ്ങനെയാണ് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കണോ അല്ലെങ്കിൽ കട്ടിപ്പണിയാണോ നമുക്ക് ഇതിനെപ്പറ്റി ഒരു അറിവ് വേണോ അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ പിന്നെ ചില ആൾക്കാരുണ്ട് അതായത് ഈ നേഴ്സുമാരുടെ ഹസ്ബൻഡായിട്ട് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളവർ അവരിങ്ങനെ പറയും എടാ ഞാൻ ആകെ പ്ലസ് പത്താണ് കഴിഞ്ഞിട്ടുള്ളൂ എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയണത് അത്ര ഓക്കെ അല്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാകണം ഈ വെയർ ഹൗസിൽ നമ്മളെ ജോബിനെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വൺ വീക്ക് നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അതായത് അഞ്ച് ദിവസം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് വരും അവിടെ നമുക്ക് വലിയ ഇംഗ്ലീഷോ കാര്യങ്ങളോ ഒന്നും വേണ്ട സത്യം പറഞ്ഞാൽ ഇതൊരു ഫിസിക്കൽ ഹാർഡ് വർക്ക് ജോബ് തന്നെയാണ് നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ ഫിറ്റ്നസ് ആണെങ്കിൽ നമുക്ക് അവിടെയുള്ള എല്ലാം ജോബുകളും ചെയ്യാം ഈ അഞ്ച് ദിവസത്തെ അവരുടെ ട്രെയിനിങ് തരുമ്പോൾ ആ രീതിയിൽ ആയിരിക്കും പിന്നെ അങ്ങോട്ടുള്ള ഒരു വർഷം നമ്മൾ പണിയെടുക്കേണ്ടത് അതിൽ വലിയ മാറ്റം വരില്ല ആണെങ്കിൽ ഒരു സാധനം ഇവിടുന്ന് എടുത്തു അവിടെ വെച്ചു എടുത്തു വെച്ചു എടുത്ത് വെച്ചു അത് തന്നെ അതിൽ വലിയ മാറ്റം വരാനില്ല അതേസമയം ആണെങ്കിൽ അതും അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ കാര്യമായിട്ട് നമുക്ക് വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഇല്ല അവിടെ ചെറിയൊരു ഒരു പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എട്ട് മാസം കൊണ്ട് എനിക്ക് മനസ്സിലായത് ഒരു ആൽഫബറ്റ് നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ എ ടു സെഡ് അറിയാവുന്നവർക്ക് അവിടെ ജോലിക്ക് കിട്ടാം പിന്നെ അവിടെ പറയണത് എ ഫോർ ആൽഫ ബി ഫോർ ബ്രാവോ സി ഫോർ ചാർലി അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട് അത് നമ്മൾ രണ്ടു ദിവസം രണ്ടു ദിവസം വേണ്ട ഒരു ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ വലിയ തല പോയിഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല എവിടെയെങ്കിലും വെയർ ഹൗസ് ജോബ് ഉണ്ടെന്ന് പറഞ്ഞാൽ കയറുക പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് ചില സ്ഥലത്ത് പോകുമ്പോൾ നല്ല ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും ചില സ്ഥലത്ത് പോകുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്ന് മാസം ഇപ്പം ഞാൻ വർക്ക് ചെയ്യണോർത്തിക്കാണെങ്കിൽ ഒരു മൂന്ന് മാസം കഴിയുമ്പം അവരോട് നമുക്ക് അതായത് നമ്മുടെ നമുക്കൊരു സെക്ഷൻ ലീഡറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ ഉണ്ടാവും അവർക്കായിട്ട് അത്യാവശ്യം നമ്മളൊരു ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ പറയുക ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു അൺകംഫോർട്ടായിട്ട് തോന്നുവാണ് അതല്ലെങ്കിൽ പല എക്സ്ക്യൂസുകൾ പറയാം ഇപ്പം ചിലവർ പറയും എനിക്കിങ്ങനെ നിന്നുള്ള ജോബ് ജോബാണെങ്കിൽ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റണം അല്ലെങ്കിൽ ലോഡിങ്ങിലാണെങ്കിൽ എനിക്ക് നടുവിന് പ്രശ്നമുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഇവിടുത്തെ ജി പി അതായത് ഇവിടുത്തെ ജി പി നിങ്ങൾക്ക് അറിയാം ജനറൽ പ്രാക്ടീഷ്യൻ പുള്ളിയുടെ ലെറ്റർ കിട്ടുവാണെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറാം നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവിടെ നിൽക്കണം ഒരു വർഷം നിൽക്കുകയാണെങ്കിൽ ആ ഒരു വർഷവും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നിൽക്കണമെന്നില്ല ഇത് പല ആൾക്കാരും ജസ്റ്റ് ഒരു മൂന്ന് ദിവസം പോയിട്ട് അയ്യോ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ പോക്കണം മനുഷ്യൻ്റെ നടുവഴയും അല്ലെങ്കിൽ നടന്ന് കാലിൽ മൊത്തം നീരാകും ആ രീതിയുണ്ട് പിന്നെ എല്ലാം നമ്മൾ പറയണമല്ലോ ചില ഇപ്പം എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് വോയിസ് സ്പീക്കിംഗ് ആണ് ഞാൻ ചില ദിവസം ഞാൻ നടന്ന കിലോമീറ്റർ ഞാൻ നോക്കും എട്ട് മണിക്കൂറിൽ ഞാൻ നടന്നിരിക്കണം ചില ദിവസങ്ങളിൽ ഞാൻ പതിനെട്ട് കിലോമീറ്റർ വരെ നടന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ് അതേസമയം എൻ്റെ അടുത്ത് നടക്കാൻ പറഞ്ഞാൽ ഞാൻ നടന്ന് പയ്യെ നൈസായിട്ട് റിലാക്സ് ചെയ്ത് നടന്ന് നടന്ന് പിക്ക് ചെയ്യണ ഒരാളാണ് ചിലവര്ക്ക് ഈ നടത്തത്തിനോട് താല്പര്യം ഉണ്ടാവില്ല പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പതിനെട്ട് കിലോമീറ്റർ ആണെങ്കിലും ഏറ്റവും ഹയസ്റ്റ് ഞാൻ നടന്നതെട്ടോ ഞാൻ ഇടയ്ക്ക് മൊബൈലിൽ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് കിലോമീറ്ററിൻ്റെ അത് ഓൺ ആക്കുമ്പോൾ പതിനെട്ട് കിലോമീറ്റർ അതേസമയം ചില ലേഡീസാണെങ്കിൽ പറയും എൻ്റെ പൊന്നോ ഞാനൊരു ദിവസം വർക്ക് ചെയ്തു എൻ്റെ കാലിൽ നീരായി അങ്ങനെ ഉണ്ടാവാം ഉണ്ടാവുന്നവരുണ്ടാവും എന്നാ വെച്ചാൽ നടത്താൻ ശീലില്ല അല്ലെങ്കിൽ ഒത്തിരി വെയിറ്റ് കൂടിയവർക്ക് ഇങ്ങനെ നടന്നുള്ള ജോലികൾ ബുദ്ധിമുട്ടായിരിക്കും എല്ലാം ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ടല്ലോ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫഷനിൽ തന്നെ ജോബ് കിട്ടാൻ വളരെ പാടാണ് അപ്പം നമ്മൾ വെയർ ഹൗസിൽ കയറുമ്പോൾ നമുക്ക് നല്ലൊരു പേരായിട്ടാണ് അവർ തന്നത് നമുക്ക് പെർ ഹവർ നയൻ പോയിൻ്റ് ഫൈവ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യണ വെയർഹൗസിൽ ടെൻ പോയിൻറ്റ് ഫൈവ് ഉണ്ട് അപ്പോൾ നമുക്ക് വീക്കിലി അഞ്ച് ദിവസം നമുക്ക് നാൽപ്പത് മണിക്കൂറും പ്ലസ് ഞാൻ പണിയെടുക്കുന്ന വെയർഹൗസിൽ എനിക്ക് വൺ ഹവർ വെച്ച് ട്രാൻസ്പോർട്ടേഷൻ തന്നെയുണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് മണിക്കൂറിന് ടാക്സ് എല്ലാം പിടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നാനൂറ്റി ഇരുപത് പൗണ്ട് കിട്ടും അതായത് ഒരു മാസം നമുക്കൊരു ആയിരത്തി അറുനൂറ് ടു ആയിരത്തി എഴുന്നൂറ് നമ്മൾ നാട്ടിൽ നിന്ന് എത്രത്തോളം കാശ് കൊണ്ടുവന്നാലും നമുക്കത് തികയാതെ വരും അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഒരു വെയർ ഹൗസിലേക്ക് കയറുകയാണെങ്കിൽ വീക്കിലി നമുക്ക് നാനൂറ്റി ഇരുപത് വെച്ച് കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം പർച്ചേസിനുള്ളൊരു കാശുമായി പിന്നെ അത്യാവശ്യം യു കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു എപ്പോഴും വീട്ടിൽ നിന്ന് ഇങ്ങനെ കാശ് ഇട്ടാനും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഇവിടെ വന്നവരെല്ലാവരും അത്യാവശ്യം ഒരു ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞവരായിരിക്കും അപ്പോൾ എപ്പോഴും വീട്ടിലോട്ട് വിളിച്ച് കാശ് ഒഴിക്കുന്നതും നമ്മുടെ പോക്കറ്റ് മണി കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഫണ്ടും അത്യാവശ്യം സേവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സേവിങ്സും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ ആഴ്ചയും പക്കയായിട്ട് അതായത് ചിലവർക്ക് തിങ്കളാഴ്ച അഞ്ച് മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ രണ്ട് മണിക്ക് അവർ പ്രേസിപ്പ് ഇടും മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വരും അതിലൊരു മാറ്റവും ഇല്ല ഒരു എട്ട് മാസം പണിയെടുത്തിട്ട് ഒരു എന്താ പറയണ ഒരാളോട് പോയി സംസാരിക്കും എൻ്റെ പേയ്മെൻറ്റ് വന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട ഒരു 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 എന്താ പറയണ ഒരു ഗതികേട് അല്ലെങ്കിൽ നിവൃത്തികേട് ഇന്നേ വരെ ഈ എട്ട് മാസത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ടില്ല കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് പണിയെടുക്കാനും നല്ല ഇൻട്രസ്റ്റ് ആണ് അഞ്ച് ദിവസം പണി രണ്ട് ദിവസം ലീവ് നല്ലൊരു സിസ്റ്റമാണ് പിന്നെ മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെ അതേസമയം ഈവനിങ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്തര വരെ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒമ്പത് മണി മുതൽ രാവിലെ ആറു മണി വരെയാണ് ഇത് പല വെയർഹൗസിലും ലൈറ്റായിട്ട് വേരിയാവും ഓക്കെ പിന്നെ വെയർ ഹൗസ് ജോബ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് ലേബർ ജോബ് മാത്രമല്ല നമുക്ക് അവിടുത്തെ മാനേജ്മെൻറ്റ് ടീമിൽ കയറാനും ഒത്തിരി ഓപ്ഷനുണ്ട് അതായത് നമ്മൾ വരുമ്പോൾ ലേബർ ആയിട്ടാണെങ്കിലും നമുക്ക് പിന്നെ അവിടെ ട്രെയിനി സൂപ്പർ യൂസർ നമുക്ക് പുതിയതായിട്ട് വന്നവർക്ക് ട്രെയിൻ ചെയ്യാനുള്ള ഒരു സെക്ഷൻ പിന്നെ അതിൽ തന്നെ ട്രെയിനിങ് പാർട്ട്ണേഴ്സ് പിന്നെ സെക്ഷൻ ലീഡർ സൂപ്പർവൈസറ് സെക്ഷൻ മാനേജർ ഷിഫ്റ്റ് മാനേജർ അങ്ങനെ നമ്മുടെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യും ഞാനിപ്പം എൻ്റെ ഒരു റീസൺ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തത് മൂന്ന് മാസം കഴിഞ്ഞപ്പം സൂപ്പർ യൂസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതാകുമ്പോൾ നമുക്ക് പണിയെടുക്കണ്ട പുതിയതായിട്ട് വന്നവരെ ട്രെയിൻ ചെയ്താൽ മതിയായിരുന്നു അതിലും ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ട്രെയിനിങ് പാടണർന്ന അതായത് സൂപ്പർ യൂസർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യണ ഒരു ജോലി അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ പെർഫോമൻസും നമ്മുടെ ഒരു സെക്ഷൻ ലീഡറായിട്ടുള്ള ഒരു ഒരു എന്താ പറയണ ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രൊമോഷനും ചെയ്യും അതുമെല്ലാം വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത് ഈ വെയർ ഹൗസിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ മാനേജ്മെൻ്റിലോട്ട് കെയർ ചാൻസ് വളരെ ഈസിയാണ് അവരെപ്പം ജോബ് ഓപ്പർച്യൂണിറ്റി ഇട്ടാലും അവർ ആദ്യം അവരുടെ വെയർ ഹൗസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് വെളിയിൽ നിന്നുള്ളവർക്കിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് കിട്ടിയ ഒരു അറിവാണ് അതായത് ഞാനും പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു ചില ഇൻ്റർവ്യൂക്ക് പത്തോ പതിനഞ്ചോ പേരുണ്ടാവും ജോലി കിട്ടണത് ഒരു ആറ് പേർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഞ്ച് പേരും ഓൾറെഡി വെയർ ഹൗസിൽ വർക്ക് ചെയ്തവരായിരിക്കും ഒരാൾ അത് അത്രയും നല്ല പെർഫോമൻസ് ചെയ്താലായിരിക്കും അയാൾക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇവർക്കിടെ എംപ്ലോയി ആണല്ലോ അപ്പം നമുക്ക് അവരെപ്പോഴും ഒരു സ്റ്റെപ്പ് കൂടുതൽ അവർ ഓഫർ ചെയ്യും അപ്പോൾ എന്താണെങ്കിലും എവിടെയാണെങ്കിലും വെയർഹൌസ് ജോബ് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ പഠിച്ച ഫീൽഡ് അല്ലല്ലോ എന്നുള്ള ഒരു വിഷമം വേണ്ട പിന്നെ ഇവിടെ ഏത് ജോ ജോബും നിങ്ങളാരും ഫോയ്സ് ചെയ്ത് നിങ്ങൾ വിടൂല അതായത് നീ ഈ ജോബിന് പോകണം അല്ലെങ്കിൽ കാശിന് ബുദ്ധിമുട്ടാണ് നീ പോയേ പറ്റൂ അങ്ങനെ ഇവിടെ യു കെയിൽ ഫോയ്സിങ് എന്ന് പറയുന്ന ഇല്ല നിങ്ങൾക്ക് തന്നെ അറിയാം യു കെയിൽ അറിയാൻ കഴിയുമ്പോൾ ഇവിടെ ഏത് ബാത്റൂമിൽ കയറിയാലും ഏത് ട്രാൻസ്റ്റേഷനിലാണെങ്കിലും ബസ് സ്റ്റേഷനിലാണെങ്കിലും ഏറ്റവും ഏറ്റവും വലിയ നോട്ടീസ് എന്ന് പറയുന്ന മോഡേൺ സ്ലേവറി എന്നുള്ളൊരു നോട്ടീസായിരിക്കും നിങ്ങളങ്ങനെ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് എവിടെയെങ്കിലും വർക്കിന് അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ജസ്റ്റ് ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇൻറ്റു സെവൻ ആണ് അതായത് ഏത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റാണത് അവർ വന്ന് വേണ്ടത് ചെയ്തോളും ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വെയർ ഹൗസിൻ്റെ ഇത് നിർത്തുവാണ് ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ജോബിൻ്റെ ആ ജോബിൽ ചെയ്ത ആൾക്കാരെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരെ വെച്ചിട്ട് കെയർ ഹോം ഡെലിവറി അതുപോലത്തെ ജോബിൻ്റെ വീഡിയോസും ചെയ്യണേയിരിക്കും അപ്പോൾ എന്താണെങ്കിലും വെയർ ഹൗസിൽ പോകാൻ താല്പര്യമുള്ള ഒരു ഈ ഒരു വീഡിയോ കണ്ടോ ഏത് ജോബിന് പോയാലും അതിലെല്ലാത്തിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും എല്ലാം നോക്കി തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് ജോബിന് പോവാം പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുവാണ് അപ്പം എപ്പോഴും പറയാനുള്ള സെയിം ഡയലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് ചാനൽ മുമ്പോട്ട് പോകുകയുള്ളൂ അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പം എനിവേ സ്റ്റേ ടു അബീസ് യു കെ ചാനൽ ഇറ്റ്സ് മീ അബീസ് ബൈ